ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സയാസ് വേൾഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് ചാർക്കോളൊന്നും വേണ്ട കേട്ടോ, എന്നാലോ ചാർക്കോളിൽ ചുട്ടെടുത്ത സെയിം ടേസ്റ്റിലുള്ള ഒരു ഗ്രിൽ ചിക്കൻ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് രണ്ട് പൊളിയാക്കി വെച്ചതാണ്. പിന്നെ നമുക്കിതിൻ്റെ കട്ടിയുള്ള ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് നോക്കാം. അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ക്യൂബ് വേണം കേട്ടോ, ചിക്കൻ ക്യൂബ് ഒരെണ്ണം വേണം. അങ്ങനെ ചിക്കനിലോട്ട് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ, അത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ആവശ്യമാണ്. അതിനായിട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ ഒരു മുളകും അതുപോലെ കുറച്ച് കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ കൂടുതൽ സ്പൈസി ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, മഞ്ഞപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്ര മസാലകളൊന്നും ചേർക്കുന്നില്ല. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. പക്ഷേ എത്രത്തോളം കൂടുതൽ വെക്കുന്നു അത്രത്തോളം മസാല നന്നായിട്ട് ഉള്ളിലോട്ട് പിടിച്ചിട്ടുണ്ടാകും. മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഇനി നമ്മളിത് ചുട്ടെടുക്കാൻ പോകുന്നത് ഗ്രിൽ പാനിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഗ്രിൽ പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് വെക്കുകയാണ്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ ഗ്രിൽ പാൻ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കുന്നുള്ളൂ. നല്ല ചൂടായതിന് ശേഷം വെച്ച് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ.
നമ്മൾ ഒട്ടും തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ എന്നാലും ചിക്കനിലുള്ള നെയ്യ് ഇറങ്ങി വന്നതിരുന്ന് അതിൽ കിടന്നിട്ട് മൊരിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതൊരു ചെറിയ എരിവൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളിതിൽ കുറച്ച് കുരുമുളകും ഒരു പച്ചമുളകും ചേർത്തായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ വേണ്ടവർക്കാണ് ഞാൻ പറഞ്ഞത് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.